നമസ്കാരം. 21 വയസ്സാണ് എങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എന്ത് രാജ്യദ്രോഹ പ്രവർത്തനവും ചെയ്യാം. ഞെട്ടിപ്പോയല്ലേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് സത്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. 21 വയസ്സുള്ള സിവിൽ എഞ്ചിനീയർ, അതെ 21 വയസ്സ്, അതാണ് ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം ചെയ്ത് രക്ഷപ്പെടാനുള്ള മാർജിൻ. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് തോന്നുന്നുണ്ടോ? വേറെ ആരുമല്ല, ആരിഫ് മജീദ്. അതെ, തൻ്റെ 21 വയസ്സിൽ IS ഭാഗമായി സിറിയയിൽ പോയി ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് കഴിഞ്ഞ ദിവസം മുംബൈ ഹൈക്കോർട്ട് ബെയിൽ കൊടുത്ത് രാജ്യത്ത് സ്വതന്ത്രനായി സഞ്ചരിക്കാൻ അവകാശം നൽകിയ തീവ്രവാദിയെക്കുറിച്ച്. മുംബൈയുടെ പ്രാന്തപ്രദേശമായ കല്യാൺ നിവാസിയാണ് ആരിഫ് മജീദ്. സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന ആരിഫ് മജീദും തൻ്റെ മറ്റ് 3 സുഹൃത്തുക്കളും അമാൻ തണ്ടേൽ, ഫഹദ് ഷെയ്ഖ്, സഹീൻ ടാങ്കി എന്നിവരാണ് ഈ 3 സുഹൃത്തുക്കൾ. ഇവരാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദ സംഘടനയിൽ ചേരാൻ വേണ്ടി രാജ്യം വിട്ട ആദ്യത്തെ യുവാക്കൾ എന്നാണ് പറയപ്പെടുന്നത്. 2014 May ഇവർ രാജ്യം വിട്ടു പോകുന്നത്. പ്ലാനിങ്ങുകളൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നു. ആർക്കും ഒരു സംശയവും തോന്നിയില്ല. തീർത്ഥാടക വിസയിൽ മുംബൈയിൽ നിന്ന് അബുദാബിയിലേക്ക്, ഇത്തിഹാദ് എയർവേസ് വിമാനത്തിൽ അവിടെ നിന്ന് തീർത്ഥാടകരോടൊപ്പം ബാഗ്ദാദിലേക്ക്, അവിടെ നിന്ന് ടൂറിസ്റ്റ് ഗൈഡിൻ്റെ കണ്ണുകൾ വെട്ടിച്ച് IS ഇന്ത്യൻ ബേസിലേക്ക്. അതെ, ഇറാഖിലെ മത ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നതിനായി 22 തീർത്ഥാടകരുടെ സംഘത്തിൻ്റെ ഭാഗമായി 2014 May 23 4 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും ബാഗ്ദാദിലേക്ക് പോയി. അല്ല, പോയി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. സ്വാഭാവികം, അങ്ങനെ അങ്ങ് പോകാനൊന്നും പറ്റില്ല. അതിന് സഹായിക്കാൻ ഒത്തിരി പേര് വേണം. എങ്കിൽ മാത്രമേ ഇത്രയും പ്ലാൻഡായി അവർക്കവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. ആരിഫ് പല മതപഠന ക്യാമ്പുകളിൽ ഓൺലൈൻ വഴി പഠനം നടത്തുന്നുണ്ടായിരുന്നു. കൗമാരപ്രായത്തിൽ ജിഹാദി സാഹിത്യം ആരിഫിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ആരിഫിൻ്റെ ഫോൺ നിറയെ ഈ വിഷയമടങ്ങുന്ന ഈ ബുക്കുകളായിരുന്നു. നിരോധിത തീവ്രവാദ സംഘടനയായ സിമി അംഗമായിരുന്ന മിഷാൽ ഭായി ആയിരുന്നു ആദ്യകാലങ്ങളിൽ മജീദിൻ്റെ ഉപദേഷ്ടാവ്. അങ്ങനെയിരിക്കെയാണ് തൻ്റെ അതേ ചിന്താരീതികളുള്ള മറ്റ് 3 സുഹൃത്തുക്കളെ ആരിഫ് പരിചയപ്പെടുന്നത്. വർഷങ്ങളായുള്ള ഖുർആൻ പഠനം ആരിഫിൽ താൻ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന ചിന്തകൾ ഉണർത്തി തുടങ്ങി. അപ്പോഴാണ് അവിടെ ഒരു വിശിഷ്ട വ്യക്തിയുടെ വരവ്. ആരാണ് എന്നായിരിക്കുമല്ലേ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഹണി ട്രാപ്പ്. അതെ, ഇന്ത്യയിൽ ഹണി ട്രാപ്പ് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അതിനുള്ള ഒരു തെളിവായി വേണമെങ്കിൽ ആരിഫിൻ്റെ കാര്യം പറയാം. മുസ്ലിംസിന് വേണ്ടി അഹോരാത്രം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ശബ്ദമുയർത്തിക്കൊണ്ടിരുന്ന ആരിഫിനെ തേടി അവൾ വരികയായിരുന്നു. താഹിറ ഭട്ട്, ഇതൊക്കെ സംഗതി പൊലിപ്പിക്കാൻ കയ്യിൽ നിന്ന് ഇടുകയെന്നുമല്ല കേട്ടോ. ഇൻട്രോഗേഷൻ ടൈമിൽ ആരിഫ് NIA പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഫേസ്ബുക്കിൽ നിന്ന് ആരിഫ് താഹിറയെ പരിചയപ്പെട്ടു. താഹിറയാണ് ആരിഫിന് ISIS കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത്. മുസ്ലിം ധർമ്മത്തിനു വേണ്ടി അവർ എന്തൊക്കെ ചെയ്യുന്നു, എന്താണ് നമ്മുടെ ധർമ്മം എന്നതൊക്കെ താഹിറ തനിക്ക് പറഞ്ഞു തന്നു. താഹിറയും താനും തമ്മിൽ പ്രണയത്തിലായി. കല്യാണം കഴിക്കാൻ തീരുമാനമായി. IS ചേരുന്നതോടെ നമ്മുടെ ജന്മം പുണ്യമാകുമെന്നും അതിൽ പ്രവർത്തിക്കുന്നതിലൂടെ നമ്മൾ അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരാകുമെന്നും അവൾ പറഞ്ഞു. സംസാരങ്ങൾക്കിടയിൽ താഹിറ തനിക്ക് പല ഫോൺ നമ്പറുകൾ കൈമാറി. അങ്ങനെയാണ് IS നേരിട്ടുള്ള കണികളെ പരിചയപ്പെടുന്നതും മുസ്ലിം രാജ്യമുണ്ടാക്കാനും താഹിറയെ കല്യാണം കഴിക്കാനുമായി സിറിയയിലേക്ക് പോകുന്നതും. NIA ചാർജ് ഷീറ്റ് പ്രകാരം 26 തീർത്ഥാടകരും സ്ട്രെയിനിലെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോൾ ഈ 4 പേരും തങ്ങളുടെ പദ്ധതികൾ വെളിപ്പെടുമെന്ന് ഭയന്ന് തീർത്ഥാടക സംഘത്തിൽ നിന്നും വഴുതി മാറി ബാഗ്ദാദിലെ സദൂൺ സ്ട്രീറ്റിലെ ഹോട്ടൽ ബർജസ് സലാമിൽ ചെക്ക് ഇൻ ചെയ്തു. താഹിറയിൽ നിന്ന് കിട്ടിയ നമ്പർ പ്രകാരം ISIS പ്രചാരകർ അഫ്ഗാൻ പൗരനായ റഹ്മാൻ ദാവ്ലത്തിയെയും ഇറാഖ് സ്വദേശിയായ അബു ഫാത്തിമയെയും പരിചയപ്പെട്ടു. പിന്നീട് സാമ്പത്തിക സഹായത്തിനായി അബ്ദുള്ള ഹാദി അലൻസിയെയും ബന്ധപ്പെട്ടു. അയാളിൽ നിന്ന് $1000 അവർക്ക് ലഭിക്കുകയുണ്ടായി. സത്യത്തിൽ തീർത്ഥാടക സംഘത്തിൽ നിന്നും വഴുതി മാറുക എന്ന പ്ലാൻ തന്നെ അബു ഫാത്തിമയുടേതായിരുന്നു. അവിടെ നിന്ന് ISIS അനുഭാവിയായ അലി അവരെ കാറിൽ മൊസൂളിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അങ്ങനെയാണ് അവരവിടെ എത്തുന്നതും. 6 മാസത്തോളം ഇറാഖിലും സിറിയയിലും ചെലവഴിച്ച ശേഷം മുംബൈയിലേക്ക് മടങ്ങിയ ആരിഫിനെ എയർപോർട്ടിൽ വെച്ച് NIA അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഭീകരപ്രവർത്തനത്തിനും ഗൂഢാലോചന നടത്തിയതിനും നിരോധിത വിദേശ ഭീകര സംഘടനയിലെ അംഗമാണെന്നും കാണിച്ച് UAPA നിയമപ്രകാരമായിരുന്നു അറസ്റ്റ്. ആദ്യകാലങ്ങളിൽ ആരിഫ് കള്ളങ്ങൾ പറഞ്ഞ് ഒത്തിരി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും NIA തുടർച്ചയായുള്ള ചോദ്യം ചെയ്യലിലും നുണ പരിശോധനയിലും ആരിഫ് പതറിപ്പോകുകയായിരുന്നു. എന്നാൽ ആരിഫ് പറഞ്ഞതിലും ചില സത്യങ്ങളുണ്ട്. ഇന്ത്യക്കാരെ ശാരീരികമായി ദുർബലരാണെന്ന് IS കരുതുന്നു. ഇവർ യുദ്ധത്തിൽ നേരിട്ട് ഇറങ്ങുന്നത് കുറവാണ്. പലർക്കും അവിടെ അടിമ ജോലികളാണ്.
ഒരു വിശുദ്ധ യുദ്ധമോ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന രീതികളോ ഒന്നും തന്നെയല്ല അവിടെ. ഐ എസിൻ്റെ ചാവേറുകൾ നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു. സ്ത്രീകളവിടെ സെക്സ് സ്ലേവുകൾ മാത്രമാണ്. എൻ ഐ എയുടെ വിശദമായ ഇൻട്രോഗേഷൻ സമയത്താണ് പല കാര്യങ്ങളും മനസ്സിലാകുന്നത്, പല സത്യങ്ങളും അരി പറയുന്നത്. ആദ്യ ട്രെയിനിങ് പരമ്പരകൾ നടന്നത് ISIS ജസീറയിലെ ഒരു ക്യാമ്പിൽ വെച്ചാണ്. 10-12 ദിവസം അവർ അവിടെ താമസിച്ചു. പിന്നീട് സിറിയയിലെ റഖയിലെ ഹുദൂദ് സെന്ററിലേക്ക് ISI അംഗങ്ങളായി രജിസ്ട്രേഷനായി കൊണ്ടുപോയി. ലോകരാജ്യങ്ങൾ കോടികൾ പാരിതോഷികം പറഞ്ഞ മിലിറ്ററി കമാൻഡർ ഓഫ് ഇറാഖ് ആൻഡ് സിറിയ അബു ഒമർ അൽ ഷൈഷാനിയുമായി മജീദ് അവിടെ വെച്ച് കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. താനും കല്യാണിൽ നിന്നുള്ള 3 സുഹൃത്തുക്കളും അത്യാധുനിക AK-47 റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിന് പരിശീലനം നേടിയിട്ടുള്ളവരാണ്. ആയുധ പരിശീലനത്തിന് പുറമെ ചാവേർ ബോംബറാകാനും പരിശീലനം തനിക്ക് ലഭിച്ചതായി ആരിബ് വെളിപ്പെടുത്തി. പരിശീലനത്തിന് ശേഷം ആരിബ് ഫഹദ് ഷഹീം എന്നിവരെ ചാവേർ ആക്രമണകാരികളായി തിരഞ്ഞെടുത്തു തന്നെ അബു ഒമർ അൽ ഷൈഷാനിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. 50-ൽ പരം ആളുകളെ താൻ കൊന്നതായും ആരിബ് പറയുന്നുണ്ട്. US സുരക്ഷാ സേനയെ തൻ്റെ അടുത്തേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ സിറിയയിലെ ഏതാനും സുപ്രധാന കെട്ടിടങ്ങൾക്ക് സമീപം സ്ഫോടക വസ്തു നിറച്ച വാഹനം എടുത്ത് താൻ പോയിരുന്നു. തൻ്റെ വാഹനത്തിന് ചുറ്റും ആളുകളും സുരക്ഷാ ഉദ്യോഗസ്ഥരും വലയം ചെയ്യുമ്പോൾ വാഹനം തകർക്കുക എന്നതായിരുന്നു ഉദ്ദേശം. എന്നാൽ ഈ സ്ഥലങ്ങളിലെ സുരക്ഷ പൂർണ്ണമായും ഒഴിവാക്കിയതോടെ ദൗത്യം പരാജയപ്പെട്ടു. ഓഗസ്റ്റ് മാസത്തിൽ താൻ പങ്കെടുത്ത നിരവധി യുദ്ധങ്ങളിലൊന്നായിരുന്നു മൊസുൽ ഡാമിനായുള്ള പോരാട്ടവും. കുർദിഷ് പെഷ്മെർഗയ്ക്കും US സേനയ്ക്കുമെതിരെ ISIS യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിലാണ് വെടിയുണ കൊണ്ട് പരിക്കേൽക്കുന്നത്. അതിനുശേഷമാണ് താൻ തുർക്കിയിലേക്ക് പലായനം ചെയ്യുന്നതും. ഇവിടെ NIA പറഞ്ഞ രസകരമായ ഒരു കാര്യമുണ്ട്. അതായത് മൊസുവിൽ ഏറ്റുമുട്ടൽ നടന്നതിന് പിറ്റേ ദിവസം, അതായത് ഓഗസ്റ്റ് 26 ഷഹീൻ ടാങ്കി ആരിബിന്റെ കുടുംബത്തെ വിളിച്ച് അവരുടെ മകൻ സിറിയയിൽ ISIS വേണ്ടി പോരാടി ഒരു രക്തസാക്ഷിയായി മാറിയെന്ന് പറഞ്ഞു. അതായത് ആരിബ് മരിച്ചു എന്ന്. അതനുസരിച്ച് പിറ്റേന്ന് ആരിബിന്റെ ഫാമിലി കല്യാണിൽ ആരിബിന്റെ മൃതദേഹം പോലുമില്ലാതെ മരണാനന്തര പ്രാർത്ഥന നടത്തിയെന്ന് NIA പറയുകയുണ്ടായി. അതേ NIA തന്നെ പറയുകയുണ്ടായി ആരിബിന് കുടുംബത്തെ തൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന്. ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ ഒരാളെ സാധാരണക്കാരനെ പോലെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ വിടുന്നത് ശരിയാണോ? തുർക്കിയിലെത്തിയ ശേഷം ആരിബ് തൻ്റെ ഫാമിലിയുമായി സോഷ്യൽ മീഡിയ വഴി സംസാരിക്കുകയുണ്ടായി. അങ്ങനെയാണ് NIA ഇസ്താംബുളിലെ NIA എംബസി വഴി ആരിബിനെ മുംബൈയിൽ തിരികെ എത്തിച്ചത് എന്ന് പറയുന്നു. എന്നാൽ ആരിബിന്റെ വാദം അങ്ങനെയല്ല, താനാണ് എംബസിയെ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വിവരം അറിയിച്ചത്, സഹായം തേടിയത് എന്നാണ്. കാര്യങ്ങൾ എന്തു തന്നെയും ആയിക്കോട്ടെ, ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താനും തൻ്റെ ഫാമിലിയെ കൊണ്ടുപോകാനുമായി വന്ന ആരിബിനെ NIA പിടിച്ചത്, രക്ഷപ്പെട്ട് ഓടിവന്ന ആരിബിനെ NIA പിടിച്ചത്. എന്തു തന്നെയായാലും ആരിബ് എന്തായാലും പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ട് കൂടി ഇന്ത്യയിലോട്ട് എന്തിന് തിരിച്ചു വരണം? എന്തായാലും അറിയാം താൻ ജയിലിൽ അകപ്പെടുമെന്ന്. പിന്നെ എന്തിനാണ് ആരിബ് വന്നത്? ISIS ഇന്ത്യയിൽ തങ്ങളുടെ വേരുകൾ ഊന്നിയിറക്കാൻ അവസരങ്ങൾ നോക്കി നിൽക്കുന്നവരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരുപക്ഷെ ആരിബ് ഇറാഖിലെ തൻ്റെ കേഡറിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലേക്ക് തിരികെ വന്നതാണെങ്കിലോ? പിടിക്കപ്പെടുമെന്നറിഞ്ഞിട്ടും അവനോട് നീ ഇന്ത്യയിലേക്ക് തിരികെ പോകൂ, ഒരു ട്രോജനെ പോലെ കുറച്ചു കാലം വെയിറ്റ് ചെയ്യൂ, സമയമാകുമ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ അറിയിക്കും, അതുവരെ നിശബ്ദനായി ഇരിക്കൂ എന്ന് പറഞ്ഞതാണെങ്കിലോ? എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? ഇന്ന് ആരിബ് സ്വതന്ത്രനാണ്. എവിടെ വേണമെങ്കിലും പോകാം, ആരെ വേണമെങ്കിലും കാണാം. ഇയാളിവിടെ സ്ഫോടന പരമ്പര പ്ലാൻ ചെയ്താലോ? വളർന്നു വരുന്ന തലമുറകളെ ISIS റിക്രൂട്ട് ചെയ്താലോ? ആര് സമാധാനം പറയും? ആരിബ് കൊല്ലുന്ന ആളുകളുടെ മരണത്തിന് സമാധാനം കോടതി പറയുമോ, അതോ ബെയിൽ കൊടുത്ത ജഡ്ജ് പറയുമോ? ഇന്നത്തെ കാലത്ത് മുംബൈ ഹൈക്കോടതി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വിഷയമായി മാറി. കോടതിയുടെ പല വിധികളും ഇന്ന് ചർച്ചാ വിഷയമാണ്. ചിലപ്പോൾ പറയും വസ്ത്രങ്ങൾക്ക് മുകളിലൂടെ തെറ്റായ രീതിയിൽ സ്പർശിച്ചാൽ പോലും അത് പീഡനത്തിൻ്റെ ഗണത്തിൽ വരില്ല എന്ന്. മറ്റു ചിലപ്പോൾ പറയുന്നത് വസ്ത്രത്തിന് മുകളിലൂടെ പീഡിപ്പിച്ചാൽ അത് പീഡനമേ അല്ല എന്നാണ്. ഇതിനൊക്കെ പുറമെ പീഡിപ്പിച്ചതിന് ശേഷം ഇന്ന് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ അതൊരു വിഷയമേ അല്ല എന്ന് പോലും ഉള്ള വിധികൾ വന്നു തുടങ്ങി നമ്മുടെ കോടതികളിൽ. ഇതൊക്കെ ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. പറഞ്ഞു വന്നത് മുംബൈ ഹൈക്കോടതിയെ കുറിച്ചാണ്. നമ്മുടെ ആരിബിന്റെ കേസിന്റെ വിധി പറയുന്നത് ഇതേ കോടതിയിൽ വെച്ചാണ്. പ്രത്യേക ഡിവിഷൻ ബെഞ്ചിൽ ജസ്റ്റിസുമാരായ SS ഷിൻഡെ, മനീഷ് പിറ്റൽ എന്നിവരാണ് വിധി പറയുന്നത്. കേസിൽ കോടതി നിരീക്ഷണമാണ് പ്രശംസ അർഹിക്കുന്നത്. അരിബ് 21 വയസ്സുള്ളപ്പോഴാണ് ഇറാഖിലേക്ക് പോകുന്നത്. അന്ന് അയാൾ സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാസമ്പന്നനായ വ്യക്തിയായിരുന്നു. 21 വയസ്സുള്ളപ്പോൾ തന്നെ ചില ശക്തികൾ തന്നെ ഇറാഖിലേക്ക് കൊണ്ടുപോയി എന്നും അതിലൂടെ താൻ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടത്തിയതെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. അത് കോടതിക്ക് മുമ്പാകെ അരിബ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.
ആരിബ് ഇതിനകം 6 വർഷത്തിലേറെ ജയിലിൽ ജീവിതം ചെലവഴിച്ചിരുന്നു. ആരിബിന്റെ പിതാവ് യുനാനി ഡോക്ടറാണ്, സഹോദരിമാർ ഡോക്ടർമാരാണ്, സഹോദരൻ എഞ്ചിനീയറാണ്. അയാൾ വിദ്യാഭ്യാസമില്ലാത്ത കുടുംബത്തിൽ നിന്നുള്ള ഒരു ആളല്ല എന്നും തെറ്റുകൾ മനസ്സിലാക്കിയ ഇയാൾ ജാമ്യത്തിലിറങ്ങുന്നത് സമൂഹത്തിന് വലിയ തോതിൽ ദോഷകരമായിരിക്കില്ലെന്നും ഇത് കേസിനെ പ്രതികൂലമായി ബാധിക്കില്ലെന്നും. എന്തായാലും അത് കോടതിക്ക് എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നു? പിന്നെ കോടതി പറഞ്ഞത് ന്യായമായും വേഗത്തിലുള്ളതുമായ വിചാരണയ്ക്കുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ഉള്ള അവകാശമാണ്. സുപ്രീംകോടതിയും ഈ കോടതി ഉൾപ്പെടെയുള്ള വിവിധ ഹൈക്കോടതികളും സ്ഥിരമായി പറയുന്നതുമാണ്. എന്നാൽ ഇവിടെ ഈ കേസിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ അങ്ങനെയല്ല. ട്രയലിൽ ഇരിക്കുന്ന ഒരു കേസിൽ വർഷങ്ങളോളം ഒരുമിച്ച് ജയിലിൽ കഴിയാൻ ആരെയും അനുവദിക്കാനാവില്ല. അതേസമയം വിചാരണയുടെ ഏതെങ്കിലും സമയം പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയാൽ ജയിലിൽ കഴിയുന്ന പ്രതികൾ ചെലവഴിച്ച വർഷങ്ങളുടെയും മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഒരിക്കൽ പോലും അവർക്ക് തിരികെ നൽകാൻ കോടതിക്ക് കഴിയുകയുമില്ല. ഇത് തീർച്ചയായും ആർട്ടിക്കിൾ 21 പ്രകാരം അവരുടെ വിലപ്പെട്ട അവകാശത്തിന്റെ ലംഘനമാണ്. ഒരു വ്യക്തിക്കും അവൻ്റെ ജീവിതമോ വ്യക്തി സ്വാതന്ത്ര്യമോ നഷ്ടപ്പെടാൻ പാടില്ല. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും അവകാശങ്ങളെക്കുറിച്ച് കോടതി ബോധവാന്മാരാണെന്ന് ഉറപ്പാക്കുന്നതിന് കോടതികൾക്ക് ഒരു ബാലൻസിങ് ആക്ട് നടത്തേണ്ടതുണ്ട്. ആലോചിച്ചു നോക്കൂ, കോടതിക്ക് എവിടെയാണ് ആരിബ് ഒരുപക്ഷെ കുറ്റക്കാരനല്ല എന്ന് തോന്നുന്നത്? അയാൾ തന്നെ പറഞ്ഞതാണ്, ഞാനവിടെ പോയിട്ടുണ്ട്, ഞാനവിടെ ട്രെയിനിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. ആരിബ് വിദ്യാസമ്പന്നൻ എന്നാണ് കോടതി പറയുന്നത്. ഇതേ വിദ്യാസമ്പന്നൻ തന്നെയാണ് 2014 ജിഹാദ് ഉണ്ടാക്കാൻ ഇറാഖിലോട്ട് പോയത്. വിദ്യാസമ്പന്നനായതുകൊണ്ടാണോ കോടതി ആരിബിനെ സ്വതന്ത്രനാക്കുന്നത്? യാക്കൂബ് മേമൻ CA ബിരുദധാരിയായിരുന്നു, ഒസാമ ബിൻ ലാദൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു, അഫ്സൽ ഗുരു MBBSഉം ഹാഫിസ് സെയ്ദ് മാസ്റ്റർ ഡിഗ്രിയുമായിരുന്നു, അബൂബക്കർ അൽ ബഗ്ദാദി MA BA and PhD ആയിരുന്നു, റിയാസ് ബഡ്കൽ എഞ്ചിനീയർ ആയിരുന്നു. പിന്നെ കോടതി പറഞ്ഞത് ഒരു പ്രതിക്കും നഷ്ടപ്പെട്ട വർഷങ്ങൾ ഒരിക്കലും കോടതിക്ക് തിരികെ നൽകാൻ സാധിക്കില്ല എന്നാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 23-ാമത്തെ വയസ്സിൽ 2001 SC ST ആക്ട് പ്രകാരം ചെയ്യാത്ത പീഡന കേസിന് 20 വർഷമാണ് വിഷ്ണു തിവാരി ജയിലിൽ കിടന്നത്. 20 വർഷം വേണ്ടി വന്നു കോടതിക്ക് സത്യം മനസ്സിലാക്കാൻ. അന്ന് വിഷ്ണുവിനോട് ഈ അനുകമ്പ കോടതി കാണിക്കുന്നത് കണ്ടില്ല. എന്തേ, വിഷ്ണു 23 വയസ്സുകാരൻ ആയതുകൊണ്ടാണോ? 21 വയസ്സുകാർക്ക് മാത്രമാണോ പ്രത്യേക പരിഗണന? അതോ പ്രത്യേക മതത്തിലല്ലാത്ത ആളായതുകൊണ്ടാണോ? 23-ാമത്തെ വയസ്സിൽ ജീവിതം നഷ്ടമായ വിഷ്ണു എങ്ങനെയാണ് 43-ാമത്തെ വയസ്സിൽ ജീവിതം തുടങ്ങേണ്ടത്? എത്ര പേർക്കറിയാം കേണൽ പുരോഹിതിനെ 2008 മൽഗോൺ ബ്ലാസ്റ്റിന്റെ പേരിൽ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ആർമി ഇന്റലിജൻസ് ഓഫീസറാണ് പുരോഹിത്. ആർമി സ്വന്തമായ അന്വേഷണം നടത്തിയതുകൊണ്ട് മാത്രം 9 വർഷത്തിന് ശേഷം നീതി ലഭിച്ച വ്യക്തിയാണ് പുരോഹിത്. പുരോഹിത് ചെയ്ത തെറ്റെന്താണ്? രാജ്യത്തെ സേവിച്ച് തീവ്രവാദികൾക്ക് നടുവിൽ നുഴഞ്ഞു കയറി അവരിൽ ഒരാളായി ആർമിക്ക് വിവരങ്ങൾ കൈമാറി. കോടതി ഇല്ലാതാക്കിയ പുരോഹിത്തിന്റെ 9 വർഷം ആര് തിരിച്ചു നൽകും? 2008 മൽഗോൺ ബ്ലാസ്റ്റിന്റെ പേരിൽ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച മറ്റൊരു വ്യക്തിയാണ് സാധ്വി പ്രജ്ഞ. അവരെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ്? ആ ബ്ലാസ്റ്റിൽ ഉപയോഗിച്ചത് അവരുടെ ബൈക്കാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മോഷണം നടത്തിയാണ് അവർ വണ്ടി ഉപയോഗിക്കുക എന്നത്. എന്നാൽ സാധ്വി പ്രജ്ഞ നിരപരാധിയാണ് എന്ന് കോടതിക്ക് മനസ്സിലാക്കാൻ 8 കൊല്ലം വേണ്ടി വന്നു. ആര് നൽകും അവർക്ക് നഷ്ടപ്പെട്ടു പോയ 8 കൊല്ലം? ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് സാധ്വി പ്രജ്ഞ തൻ്റെ 3-ാമത്തെ സ്റ്റേജ് സ്ഥാനാർബുദം കാണിച്ചുകൊണ്ട് തനിക്ക് ബെയിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാത്ത കോടതിക്ക് ആരിബിൻ്റെ കാര്യത്തിൽ മാത്രം എന്താണ് ഇത്ര അനുകമ്പയെന്ന്. ഇവിടെ ഒരു മെഡിക്കൽ കേസ് പോലുമില്ല. എന്നാൽ അന്നവിടെ 3rd സ്റ്റേജ് സ്ഥാനാർബുദം എന്നൊരു വിഷയം ഉണ്ടായിട്ട് കൂടി സാധ്വിയോട് കാണിക്കാത്ത അനുകമ്പയാണ് ഇന്ന് ആരിബിനോട് കാണിക്കുന്നത്. അതും തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ട ഒരാളോട്. മറുഭാഗത്ത് അന്ന് തെളിവുകൾ പോലും ഇല്ലായിരുന്നു. പ്രതിയെന്ന് കരുതുന്ന ആൾ മാത്രമായിരുന്നു സാധ്വി. അങ്ങനെ സാധ്വി തൻ്റെ സ്ഥാനം ജയിലിൽ നിന്നാണ് ഓപ്പറേഷൻ ചെയ്ത് എടുത്തു മാറ്റിയത് എന്നോർക്കണം. ആലോചിക്കേണ്ടത് ഇതാണ്. ഇതേ SSC ൻ്റെയുടെ പ്രത്യേക ബെഞ്ച് തന്നെയാണ് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അർണാബിന് ജാമ്യം പോലും നിഷേധിച്ചത്. പിന്നെ എവിടെ നിന്നാണ് ആരിബിനോട് മാത്രം ഈ ബെഞ്ചിന് പ്രത്യേക അനുകമ്പ വരുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. ഈ പറഞ്ഞ അർണാബിൻ്റെയോ സാധ്വി പ്രജ്ഞയുടെയോ കേണൽ പുരോഹിതിൻ്റെയോ വിഷ്ണു തിവാരിയുടെയോ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾക്കോ ദിവസങ്ങൾക്കോ ജീവിതത്തിൻ്റെ നല്ല വയസ്സുകൾക്കോ ഇവിടെ വിലയൊന്നുമില്ല. ദിഷാരവിക്ക് ജാമ്യം നൽകിയത് അവർ 21 വയസ്സുകാരി എന്ന് പറഞ്ഞാണ്. ഇന്നിപ്പോൾ ആരിബിനും 21 വയസ്സിലാണ് തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് ജാമ്യം കിട്ടി. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ പറഞ്ഞത്, 21 വയസ്സാണോ എങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എന്ത് രാജ്യദ്രോഹ പ്രവർത്തനവും ചെയ്യാം, നിങ്ങളോട് ആരും ഒന്നും ചോദിക്കില്ല, നിങ്ങൾക്ക് സ്വതന്ത്രനായി ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാം, എന്തും ചെയ്യാം.
ആലോചിക്കേണ്ടത് ഒന്നാണ്, ഒരു പെണ്ണായിട്ട് കൂടി ബെയിൽ പോയിട്ട് തിരിച്ചു വരാൻ പോലുമുള്ള അവകാശം പോലും സിറിയയിൽ ജിഹാദ് ഉണ്ടാക്കാൻ പോയ ഷമീമ ബീഗത്തിന് യു കെ നിഷേധിക്കുമ്പോഴാണ് ഇവിടെ ഇന്ത്യയിൽ ആരിബിന് ബെയിൽ നൽകി ജനങ്ങൾക്ക് ഇടയിലേക്ക് വിട്ടത്. ഇനി എന്തൊക്കെ സംഭവിക്കും, എവിടെയൊക്കെ ബോംബ് പൊട്ടും, ഏതൊക്കെ അമ്മമാർക്ക് മക്കളെ നഷ്ടമാകും എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ഒരാൾ ഇതിനൊക്കെ സമാധാനം പറഞ്ഞേ മതിയാകൂ, ആരിബിന് ബെയിൽ കൊടുത്ത കോടതി. ന്യൂസ് ഡെസ്ക്, തത്വമയി.